ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഉല്ലാസം എന്ന മൂവിയെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നു. 2022 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഉല്ലാസം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കാസ്റ്റിംഗും ഡയറക്ഷനും പരിശോധിക്കാം. ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ജീവൻ ജോയ് ആണ്, പുതുമോ സംവിധാനമാണ്. നമുക്ക് ഇതിന്റെ പ്രധാന കാസ്റ്റിംഗ് എന്ന് വരുന്നത് നമ്മുടെ ഡിപ്രഷൻ സ്റ്റാറായ ഷൈനിങ്ങും ഉണ്ട്, അതുപോലെ പവിത്ര നമ്മുടെ പുതുമുഖ നടിയാണ്, പവിത്ര അജു വർഗീസ് ഉണ്ട്, മാമച്ചോ അജു വർഗീസ് ഉണ്ട്, അതുപോലെ ബേസിൽ ജോസഫ്, അംബിക, ദീപക് തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. ചില താരങ്ങളൊന്നും പേരറിയില്ല. അതുപോലെ രഞ്ജി പണിക്കർ ഒരു പ്രധാന ഒരു ചെറിയ റോളായിട്ട് രഞ്ജി പണിക്കർ വരുന്നുണ്ട്. അത് നമുക്ക് കണ്ടും പഴകിയതുമായ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. നമുക്ക് എന്തായാലും ചിത്രത്തിന്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ പരിശോധിക്കാം. സ്റ്റോറിയായിട്ട് വരുന്ന ഊട്ടിയിലാണ് ചിത്രം ആദ്യം തന്നെ ആരംഭിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യം രണ്ട് വ്യക്തികൾ ഊട്ടിലേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് അവർ കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ കേരളത്തിൽ യാത്രക്കിടയിൽ അവർക്ക് സഞ്ചരിച്ച എന്തിനാണ് അത് നഷ്ടപ്പെടുന്നത്, അവർക്ക് അതെല്ലാം അഭിജയമായിട്ട് അവർ സഞ്ചരിച്ച ട്രെയിൻ നഷ്ടപ്പെടുന്നു. ഒരു കാര്യത്തിന് വേണ്ടി അവർ ഇറങ്ങുകയാണ്. പിന്നീട് അവർ എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തുക, ആ നാട്ടിലേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ അവരെങ്ങനെ കൂടുതൽ അടുത്തോ അല്ലെങ്കിൽ അവർ പ്രണത്തിലാകോ, പിന്നീട് അവർ കണ്ടുമുട്ടുമോന്നൊക്കെ ചിത്രം മുന്നോട്ട് ആശയമായിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും ഒരു ലവ് റൊമാൻറ്റിക് ചിത്രം തന്നെയാണ് ഉല്ലാസം. ഉല്ലസിച്ച് കാണാവുന്ന തരത്തിലൊക്കെ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ചിത്രത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് എന്തായാലും സമയങ്ങളെ തന്നെ എന്റെ പോസിറ്റീവും നെഗറ്റീവിലൊക്കെ നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനിക്ക് തോന്നിയത് എന്റെ കളർ ഗ്രേഡിംഗ് ആണ്. അതായത് നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, കാരണം അത്യാവശ്യം കണ്ടിരിക്കാൻ നല്ല ബാക്ക്ഗ്രൗണ്ട്, ഊട്ടിയുടെ പശ്ചാത്തലം ആയാലും തന്നെ അത്യാവശ്യം കളർഫുൾ തന്നെയായിരുന്നു. എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അനുഭവപ്പെട്ടത്. അതുപോലെ പാട്ടുകളും അത്യാവശ്യം കേട്ടിരിക്കാവുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്, അതൊരു പരിധിവരെ മടുപ്പില്ലാതെ സഹായിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. അതുപോലെ തന്നെ പവിത്ര അവർ ഷൈനും അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചു. കാരണം ഷൈനിന്റെ ഡിപ്രഷനിൽ നിന്നും മറ്റോ അത്യാവശ്യം വ്യത്യസ്തമായ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു ഇതിൽ അനുഭവപ്പെട്ടത്. നല്ല റോൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പവിത്ര എന്ന പുതുമുഖ നടിയാണ് പോലും അവരുടെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. അവരെ നല്ലൊരു അഭിനയം തന്നെയാണ് എനിക്ക് കാഴ്ചവെച്ചത്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിന് നെഗറ്റീവ് പരിശോധിക്കും. ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയ ഡ്യൂറേഷൻ തന്നെയാണ്. ഇത്രയും ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും ചിത്രം ഏകദേശം 3 മണിക്കൂറുള്ള ഏക അനുഭവപ്പെട്ടു. കാരണം ചിത്രത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ഭയങ്കര എഴുന്ന പോലെയാണ് ചിത്രം. ഭയങ്കര സ്പീഡ് ആയിട്ടില്ല, തുടക്കത്തിലൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നീട് ആ സ്പീഡ് കുറഞ്ഞു വരുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് ഭയങ്കര നെഗറ്റീവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ക്യാമറ കാര്യം തന്നെയാണെന്ന്. പക്ഷെ എടുത്ത ഫോൾട്ട് തന്നെയായിരുന്നു, അതായത് എടുത്ത ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പലവട്ടം ആവർത്തിച്ച് വരുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഒരു പറഞ്ഞ ലെഫ്റ്റിന് എടുത്താലും പിന്നീട് അതേ സീൻ തന്നെ റൈറ്റിലോട്ട് എടുത്തു മാറ്റുന്നു. അതായത് റോഡ് സൈഡ് രണ്ടപ്പുറം അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ചിത്രമുണ്ട്. അതായത് കണ്ട സീൻസ് തന്നെ ഒരുപാട് ഭാഗങ്ങൾ തന്നെ ആവർത്തിച്ചു വന്നു. അതും ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത കാസ്റ്റിംഗും എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ചളികളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഒക്കെ ചിത്രത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ അധികം ചിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ അങ്ങോട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇമോഷൻസ് രംഗങ്ങളൊക്കെ വളരെ കുറവാണ്, എങ്കിൽ പോലും ആ ഇമോഷൻസ് ഒരുപാട് കുറച്ച് സിനിമകളിൽ പോലും അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കൂടുതലായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ നല്ല ഡിപ്രഷൻ അടിച്ചിട്ട് കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചിത്രം എന്താണ് അവസാനിക്കുന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായിരുന്നു അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഈ ചിത്രം മുന്നോട്ട് പോയത്. അഭിനയിച്ചവർക്ക് ആർക്കും ഡിപ്രഷൻ അല്ലെങ്കിൽ പേര് ഉല്ലാസമാണെങ്കിൽ പോലും ഉല്ലസിച്ച് കാണാവുന്ന ഒരു ചിത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒരു ആവറേജ് അനുഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഉല്ലാസം എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും, സപ്പോർട്ട് വേണം. അപ്പൊ എന്നതുപോലെ വീണ്ടും പറയുകയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.